നമസ്കാരം. ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങളാണ് ഉള്ളത് എങ്കിലും ഈ 27 നക്ഷത്രക്കാരെ വിഭിന്ന വിഭാഗങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ പുരുഷ നക്ഷത്രങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഈ പുരുഷ നക്ഷത്രങ്ങളിൽ സ്ത്രീകൾ ജനിക്കുകയാണ് എങ്കിൽ ആ സ്ത്രീകൾക്ക് വന്നു ചേരുന്ന ചില സൗഭാഗ്യങ്ങളുണ്ട്. അതേക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും, രാജയോഗ തുല്യമായ കാര്യങ്ങൾ സംഭവിക്കുമോ, സംഭവിക്കുകയാണ് എങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യം നാം മനസ്സിലാക്കേണ്ടത് പുരുഷ നക്ഷത്രങ്ങളെക്കുറിച്ചാകുന്നു. അശ്വതി, ഭരണി, പൂയം, ആയില്യം, മകം, ഉത്രം, അതേപോലെ തന്നെ വിശാഖം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, പൂരുരുട്ടാദി എന്നീ നക്ഷത്രക്കാരാണ് പുരുഷ നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങളിൽ സ്ത്രീകൾ ജനിക്കുകയാണ് എങ്കിൽ എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. തിങ്കളാഴ്ച ദിവസങ്ങളിൽ നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. പൊതുവെ ഈ നക്ഷത്രങ്ങളിൽ ഉള്ള സ്ത്രീകളാണ് എങ്കിൽ അല്പം തന്റേടമുള്ളവരാണ് എന്ന് പറയാം. മറ്റുള്ളവരെ അനുസരിക്കുവാൻ അല്പം പ്രയാസമാണ് എന്ന് തന്നെ പറയുവാൻ സാധിക്കും. അനുസരിക്കില്ല എന്നല്ല പറയുന്നത്, അനുസരിക്കുവാൻ സാധ്യത ഇത്തിരി കുറവാണ് എന്ന് തന്നെ പറയാം. കൂടാതെ മറ്റുള്ളവരെ അനുസരിപ്പിക്കുവാൻ പ്രത്യേകമായ കഴിവ് ഇവർക്കുണ്ട്. അത് ഇവരുടെ പ്രത്യേകതയാണ് എന്ന് പറയാം. ഏത് കാര്യമാണ് എങ്കിൽ പോലും അത് ഇപ്പോൾ സംഭവിക്കും എന്ന രീതിയിൽ പറഞ്ഞാൽ പോലും അത് വിശ്വസിക്കാത്തവരാണ് ഇവർ. പെട്ടെന്ന് ഒരു കാര്യവും വിശ്വസിക്കണം എന്നില്ല, അല്പം ചിന്ത മനസ്സിലേക്ക് വരാം, അതിനുശേഷമായിരിക്കും ഇവർ വിശ്വസിക്കുക. കാര്യകാരണ സഹിതം ബോധിപ്പിച്ചാൽ മാത്രമേ ആ കാര്യം ഇവർ വിശ്വസിക്കൂ, അല്ലെങ്കിൽ വിശ്വസിക്കാനുള്ള സാധ്യത വർദ്ധിക്കൂ. ഊർജ്ജസ്വലരാണ് ഇവർ എന്നത് ഇവരുടെ പ്രത്യേകതയാകുന്നു. ഈ സ്ത്രീകൾ പൊതുവെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നവരാകുന്നു. ഏത് കാര്യവും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു എന്നത് ഇവരുടെ കഴിവ് തന്നെയാണ്. കാര്യപ്രാപ്തിയുള്ളവരാണ് ഇവർ. ഏതൊരു കാര്യമാണ് എങ്കിലും അത് കാര്യപ്രാപ്തിയോടെ നടത്തുവാൻ പ്രത്യേകമായ കഴിവ് ഇവർക്കുണ്ട്. പലപ്പോഴും ആവേശം അല്പം കൂടുതലാകുന്നു. എന്ത് ചെയ്യുവാനുമുള്ള ആത്മവിശ്വാസം, അതെനിക്ക് ചെയ്യുവാൻ സാധിക്കും, ഞാനത് ചെയ്താൽ എനിക്കത് നേടുവാൻ സാധിക്കും തുടങ്ങിയ ചിന്തകൾ മനസ്സിലേക്ക് വരും. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. മറ്റുള്ളവർ ഇവർ പറഞ്ഞാൽ അനുസരിക്കുന്നവരാകുന്നു. അതിനാൽ പലപ്പോഴും ഇവർ പറയുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർ അനുസരിച്ചു എന്ന് വരാം. അത്തരത്തിൽ സംഭവിക്കുമ്പോൾ അത് ഇവർക്ക് വളരെ സന്തോഷം വരുകയും ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ബന്ധം കൂടുതൽ അടുക്കുവാൻ അത് സഹായകരമായി തീരും. വീറും വാശിയുമുള്ളവരാണ് ഇവർ. ഏത് കാര്യവും നടക്കില്ല എങ്കിൽ അത്തരത്തിൽ പോരാടുവാൻ ഒരു പ്രത്യേകമായ മനസ്സ് ഇവർക്കുണ്ട്. കഴിവില്ലാത്തവരായി ചിത്രീകരിക്കുന്നത് ഇഷ്ടമില്ലാത്തവരാണ് എന്ന് തന്നെ പറയാം. ചില അവസരങ്ങളിൽ ഇത്തരത്തിൽ ഈ രീതിയിൽ ഇവരെ ചിത്രീകരിക്കുന്നതാകുന്നു. ഈ കാര്യം ഇവർക്ക് ഏറ്റവും ദേഷ്യം നൽകുന്ന ഒരു കാര്യമായി തന്നെ പറയാം. പൊതുവെ മാറ്റിപ്പറയുന്നു എന്ന കാര്യവും ഇവരെക്കുറിച്ച് ഓർക്കേണ്ടതാണ്. പല കാര്യങ്ങളും ചില അവസരങ്ങളിൽ ഇവർ മാറ്റിപ്പറയുന്നതാണ്. അതിനാൽ ചില അവസരങ്ങളിൽ ഇതുമൂലം തർക്കങ്ങൾ, കലഹങ്ങൾ, ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതിന് പോലും കാരണമായി തീരാം. അതിനാൽ ഈ കാര്യം പ്രത്യേകിച്ചും ഇവർ വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്ന് തന്നെ പറയാം. വ്യക്തി സ്വാതന്ത്ര്യം വളരെയധികം താല്പര്യപ്പെടുന്നവരാണ് ഇവർ. വ്യക്തി സ്വാതന്ത്ര്യത്തിനായി ഇവർ എപ്പോഴും മുൻപന്തിയിലുണ്ടാകും. മറ്റൊരു വ്യക്തി ഇവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് തീരെ താല്പര്യമില്ലാത്ത വ്യക്തികൾ തന്നെയാകുന്നു. അനാവശ്യമായി ആരെയും തങ്ങളെ ഭരിക്കുവാൻ അനുവദിക്കില്ല എന്നതും ഇവരുടെ പ്രത്യേകതയാകുന്നു. എത്ര സ്നേഹിക്കുന്നവരാണ് എങ്കിലും ഇവർ ചോദ്യങ്ങൾ ചോദിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നവരാകുന്നു. അതിനാൽ ഇവരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റുള്ളവർ നൽകുന്ന ഉപദേശങ്ങൾ പൊതുവെ സ്വീകരിക്കുവാൻ മടി ഉള്ളവരാണ് ഇവർ എന്ന് തന്നെ പറയാം. എന്നാൽ ഇവർ ബഹുമാനിക്കുന്നവരെ ഇവർ അനുസരിക്കുക തന്നെ ചെയ്യും. അവർ പറയുന്ന കാര്യങ്ങളിൽ കാര്യമുണ്ട് എന്ന ചിന്താഗതി ഇവർക്കുണ്ട്. അതിനാൽ തന്നെ ഇവർ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരുമാകുന്നു. അത്തരത്തിലുള്ള ഗുണകരമായ കാര്യങ്ങളും ഇവരിൽ നിന്നും പ്രതീക്ഷിക്കാം. സ്വന്തം നിലയിൽ നിൽക്കുവാൻ
അതായത് സ്വന്തം കാലിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. അതിനുവേണ്ടി ഇവർ തീർച്ചയായും പ്രവർത്തിക്കുക തന്നെ ചെയ്യും. മറ്റൊരാളുടെ കീഴിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ താല്പര്യപ്രകാരം മുന്നോട്ടു പോകുവാൻ തീരെ താല്പര്യമില്ലാത്ത വ്യക്തികളാണ് ഇവർ. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും പരമാവധി ഒഴിവാക്കി മുന്നോട്ട് പോകുന്നവരാണ് ഇവർ. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിൽ ഇവർ വീണു പോകുന്നതാണ്. പലപ്പോഴും ആത്മാർത്ഥതയുള്ള വ്യക്തികൾ ഇവരെ ചൂഷണം ചെയ്യുന്നതാകുന്നു. അത് സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ വീട്ടിലുള്ള ബന്ധുക്കളാകാം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുമൂലം ധനനഷ്ടം, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതുമൂലം അബദ്ധങ്ങളിൽ ചാടുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഏത് കാര്യമാണ് എങ്കിലും അതേക്കുറിച്ച് കൂടുതലായി ചിന്തിച്ച് മാത്രമേ മുന്നോട്ട് പോകുവാൻ പാടൂ. പലപ്പോഴും പറ്റിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാണ്. അഥവാ നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. അതിനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോയില്ല അഥവാ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ നിങ്ങൾ സമ്പാദിച്ച ധനം പോലും നഷ്ടമാകുവാനോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കാത്ത സാഹചര്യം പോലും വന്നു ചേരാം. കുടുംബത്തിൽ നിന്നും സ്നേഹം വളരെയധികം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. തർക്കങ്ങൾ ഉണ്ടാകാം, എന്നാൽ പോലും സ്നേഹം നിലനിർത്തുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ. കൂടാതെ ഇഷ്ടമില്ലാത്ത സാഹചര്യമാണ് എങ്കിൽ അവിടെ നിൽക്കാത്തവരാണ് ഇവർ. അത്തരം വ്യക്തികൾക്കിടയിൽ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ നിൽക്കുവാൻ താല്പര്യപ്പെടാതെ പോരുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം. ആ കാര്യത്തിൽ യാതൊരുവിധ താല്പര്യങ്ങളും, അതായത് അവിടെ നിൽക്കണമെന്നോ അത്തരത്തിലുള്ള ചിന്തകൾ ഒരിക്കലും മനസ്സിലേക്ക് കടന്ന് വരാത്തവരാണ് ഇവർ എന്ന് തന്നെ പറയാം. ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും ഇവരെ അസ്വസ്ഥരാക്കി തീർക്കും. പല കാര്യങ്ങളും കൃത്യസമയത്ത് ചെയ്യണം എന്ന ചിന്താഗതി പലപ്പോഴും ഇവരെ സമ്മർദ്ദത്തിലാക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കഠിനപ്രയത്നം ചെയ്യും എങ്കിലും സ്മാർട്ടായി ഇവർ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നവരാകുന്നു. അത്തരത്തിലുള്ള സ്മാർട്ട് വർക്ക് ഇവർക്ക് വളരെ താല്പര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇവർ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ ഫലം സിദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ തന്നെ ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നവർ തന്നെയാണ് ഇവർ. പലപ്പോഴും പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. അത് സ്വന്തം വീട്ടിൽ തന്നെ ആകണം എന്നില്ല, മറ്റുള്ളവരുടെ കാര്യത്തിലാണ് എങ്കിൽ പോലും അത് സ്വന്തം കാര്യമായി എടുത്ത് ഓടി നടന്ന് പ്രവർത്തിക്കുവാൻ യാതൊരുവിധ മടിയും ഇല്ലാത്ത വ്യക്തികളാണ് അഥവാ സ്ത്രീകളാണ് പൊതുവെ പുരുഷ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും പലപ്പോഴും ക്ഷീണിച്ചിരിക്കുന്ന അവസരങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാം. പല അവസരങ്ങളിലും മറ്റ് ചില ചിന്തകൾ അത് അനാവശ്യമായ ചിന്തകളാകാം. അത്തരത്തിലൊരു ചിന്തയുടെ ആവശ്യം തന്നെ ഉണ്ടാകണം എന്നില്ല. അത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. അതുമൂലം മനസമാധാനം നഷ്ടപ്പെടാം. ധനപരമായോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചിന്തകളും ആകാം. അത്തരത്തിലുള്ള ചിന്തകളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസമാധാനം നഷ്ടമാകും. അതിനാൽ തന്നെ അനാവശ്യമായ ചിന്തകൾ, അതായത് അധികം ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. പൊതുവെ നോക്കുകയാണ് എങ്കിൽ, നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ വളരെയധികം വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. എവർക്കും ശുഭകരമായ ദിവസങ്ങൾ തന്നെ വന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.